താരതമ്യേന ഒരു പുതിയ ഗാനത്തിൻ്റെ പിന്നാമ്പുറ കഥയാണ് ഞാൻ പങ്കുവെക്കുന്നത്. 2013 ഡിസംബർ മാസം ലോകമാസകലം ക്രിസ്മസ് ആഘോഷിക്കുന്ന ആ അവസരത്തിൽ പല ശാരീരിക അസ്വസ്ഥതകൾ കൂടെ കടന്നു പോവുകയായിരുന്നു ഞാൻ. പൊടുന്നനെ എൻ്റെ തൂക്കം വളരെയധികം കുറഞ്ഞു, കടുത്ത ശ്വാസ തടസ്സം, രാത്രിയിൽ കഫക്കെട്ടുണ്ടാകുന്നു, അസ്വസ്ഥതകൾ ക്രമാതീതമായി വർദ്ധിക്കാൻ തുടങ്ങി. അതിൻ്റെ അനുബന്ധമായി ഡോക്ടറെ കണ്ടു, അവർ പ്രാഥമിക പരിശോധനകൾ നടത്തി. ഒടുവിൽ രണ്ട് രോഗത്തിൻ്റെ പേര് അവരുടെ സാധ്യതാ പട്ടികയിൽ രണ്ടായിട്ട് ചുരുങ്ങി. ഒന്നാമത്തെ രോഗം നമുക്കേയും ഭയക്കുന്ന മാരകമായ രോഗം തന്നെ, അത് ഉറപ്പുവരുത്തുന്നതിന് ആണോ ഇല്ലയോ എന്ന് നിശ്ചയം വരുത്തുന്നതിന് വേണ്ടി ബയോപ്സി എടുക്കാൻ വേണ്ടി എന്നോട് ആവശ്യപ്പെട്ടു. വളരെ സങ്കീർണമായൊരു ബയോപ്സി ആയിരുന്നു. എൻ്റെ ശ്വാസകോശത്തിൻ്റെ ഉള്ളിൽ ആർട്ടറിയുടെ പ്രധാന രക്തക്കുഴലിൻ്റെ ഏറ്റവും സമീപത്തു നിന്നുമാണ് ബയോപ്സി എടുക്കേണ്ടത്. അതുകൊണ്ട് ബോംബെയിലേക്ക് പോകേണ്ടി വന്നു. ട്രെയിനിലായിരുന്നു യാത്ര. സാധാരണ ട്രെയിൻ യാത്രയിൽ ഞാൻ സാധാരണ സുഹൃത്തുക്കളെ സമ്പാദിക്കാറുണ്ട്. എന്നാൽ അന്ന് അതിനുള്ള ഒരു മാനസികാവസ്ഥയിൽ ആയിരുന്നില്ല. കാരണം ഭാവിയെക്കുറിച്ച് പല സ്വപ്നങ്ങൾ പദ്ധതികൾ ഒക്കെ ഞാൻ ആസൂത്രണം ചെയ്തിട്ടുണ്ട്, മറ്റാരെയും പോലെ തന്നെ. ഈ ബയോപ്സിയുടെ റിസൾട്ട് പോസിറ്റീവ് എന്നാണ് എങ്കിൽ എൻ്റെ ജീവിതം 180 ഡിഗ്രി നേരെ തിരിയുകയാണ്. പ്രതീക്ഷകൾ അത്രയും അതിൻ്റെ എല്ലാ ചിറകുകളും മുറിഞ്ഞു പോവുകയാണ്. ജീവിതം മുഴുവൻ തകിടം മറിയുന്ന ഒരു സാഹചര്യം ഉണ്ടായേക്കാം. അതുകൊണ്ട് വളരെ നിശബ്ദനായി ഞാൻ സഞ്ചരിക്കുമ്പോൾ തന്നെ കർത്താവിനോട് ഇക്കാര്യമൊക്കെ സംസാരിച്ചു. എൻ്റെ തൊട്ടടുത്ത് സീറ്റിലിരിക്കുന്ന ഒരു വ്യക്തിയോടൊന്നുമാണ് ഞാൻ കർത്താവിനോട് സംസാരിച്ചു. കർത്താവിനോട് ഞാൻ സംസാരിച്ചു, കുറേ വഴക്കുണ്ടാക്കി, കുറേ കരഞ്ഞു, പരാതി പറഞ്ഞു. കുറേ കഴിഞ്ഞപ്പോൾ ഞാൻ മെല്ലെ ആ സീറ്റിൽ കിടന്നു. കർത്താവ് എൻ്റെ കൺപോളുകൾ മെല്ലെ തഴുകി തലോടുന്നതായിട്ടുള്ള ഒരു അനുഭവമാണ് എനിക്കുണ്ടായത്. അതോടൊപ്പം തന്നെ കർത്താവിൻ്റെ വളരെ മാർദ്ദവമായ സ്വരം എനിക്ക് കേൾക്കുവാൻ കഴിഞ്ഞു. എൻ്റെ മോനെ, നിൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ അറിഞ്ഞിട്ടാണ് സംഭവിക്കുന്നത്. ഞാൻ അറിഞ്ഞിട്ട് എന്ന് മാത്രമല്ല, ഞാൻ അനുവദിച്ചിട്ടുകൂടെയാണ്. അതുകൊണ്ട് നിനക്ക് ദോഷമായിട്ടൊന്നും ഞാൻ അനുവദിക്കുകയില്ല. ഒരുപക്ഷെ നീ ബലഹീനനായെന്ന് വന്നേക്കാം, പക്ഷേ ആ ബലഹീനതയിൽ എൻ്റെ കൃപ നിനക്ക് മതി എന്നുള്ള ആശ്വസിപ്പിക്കുന്ന ആ മൃദുല സ്വരം വ്യക്തമായി കേൾക്കുവാനിടയായി. തുടർന്ന് കർത്താവിൻ്റെ കൺപോളകൾ തഴുകി അടച്ച് എന്നെ ഉറക്കി. കുറേ ദീർഘനേരം ഞാൻ ശാന്തമായി ഉറങ്ങി. എപ്പോഴോ ഞാൻ ഉണർന്നു. ഉണർന്നപ്പോൾ മനസ്സിന് നേരത്തെ ഉണ്ടായിരുന്ന ഭാരം ഒട്ടും ഉണ്ടായിരുന്നില്ല. ഒരു മേഘത്തുണ്ട് പോലെ, ഒരു പഞ്ഞിക്കഷ്ണം പോലെ മനസ്സിങ്ങനെ താളം തുള്ളി കളിക്കുകയാണ്. മനസ്സിൽ വലിയ ആശ്വാസം. അപ്പോൾ ആകെ കേൾക്കാൻ കഴിയുന്ന ശബ്ദം ട്രെയിനിൻ്റെ ചക്രങ്ങൾ പാളത്തിൽ തട്ടിയുണ്ടാകുന്ന ആ താളമാണ്. ആ താളം കുറേ നേരം മനസ്സിലിങ്ങനെ കിടന്നു. അതോടൊപ്പം തന്നെയാണ് നേരത്തെ കർത്താവിനോട് സംസാരിച്ച ശബ്ദം വീണ്ടും വീണ്ടും ഒരു മാറ്റടി പോലെ എൻ്റെ മനസ്സിൽ വരുന്നത്. എൻ്റെ കർത്താവ് അറിയാതെ, എൻ്റെ പിതാവ് അറിയാതെ ഒന്നും എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുകയില്ല. അങ്ങനെയാണ് എൻ്റെ താതൻ അറിയാതെ, അവൻ അനുവദിക്കാതെ ഈ പാരിടത്തിൽ എൻ്റെ ജീവിതത്തിൽ ഒന്നും ഭവിക്കുകയില്ല എന്ന ഗാനം എഴുതുവാൻ ഇടയായത്. ബോംബെയിലെത്തി ബയോപ്സി എടുത്തു. എന്നാൽ ദൈവനാമത്തിന് സ്തോത്രം, ഞാൻ പറയട്ടെ, ബയോപ്സിയുടെ റിസൾട്ട് നെഗറ്റീവ് ആയിരുന്നു. എന്നാൽ അപ്പോൾ തന്നെ എനിക്ക് മറ്റൊരു ശാരീരിക അസ്വസ്ഥത എന്നോടൊപ്പമുണ്ട്. അതിൻ്റെ കാരണം എന്താണ് എന്ന് ഇതുവരെ മെഡിക്കൽ സയൻസ് കണ്ടെത്തിയിട്ടില്ല. ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്നുള്ള നിലയിൽ അതിൻ്റെ ചികിത്സ ഞാൻ തുടരുന്നു. തീർച്ചയായിട്ടും ഞാൻ കർത്താവിനെ കൂടുതൽ അറിയുവാനും മനസ്സിലാക്കുവാനും കർത്താവിൻ്റെ കരങ്ങളിൽ താണിരിക്കുവാൻ വേണ്ടിയുമാണ് അത് അനുവദിച്ചിട്ടുള്ളത്. എന്നാൽ അപ്പോൾ തന്നെ എൻ്റെ ശുശ്രൂഷകളൊന്നും മുടങ്ങാതെ ഓരോ കാര്യങ്ങളും ചെയ്യുവാനുള്ള കൃപയും കർത്താവ് തരുന്നുണ്ട്. ഭവനത്തിൽ മടങ്ങിയെത്തി. ചില ആഴ്ചകൾ കഴിഞ്ഞപ്പോഴാണ് കുറച്ചുകൂടി വ്യക്തമായി കർത്താവ് എന്തുകൊണ്ട് ഈ രോഗം എനിക്ക് അനുവദിച്ചു എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഐ ഷുഡ് നോ ഹിം മോർ ആൻഡ് മോർ. ഞാൻ എൻ്റെ കർത്താവിനെ കൂടുതൽ കൂടുതൽ അറിയണം. ഒരുപക്ഷെ സന്തോഷത്തിൻ്റെ മാത്രം അവസരങ്ങൾ കൂടെ, അനുഭവങ്ങൾ കൂടെ ഞാൻ കടന്നുപോയിരുന്നുവെങ്കിൽ കർത്താവിനെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ, അവനോട് കൂടുതൽ അടുത്തിരിക്കുവാൻ, അവൻ്റെ ശബ്ദം കേൾക്കുവാൻ അധികം അവസരം എനിക്ക് കിട്ടുമായിരുന്നില്ല. തിരക്കുകളിൽ നിന്ന് തിരക്കുകളിലേക്ക് ഞാൻ പോകുമായിരുന്നു. എന്നാൽ ശാന്തനായിരുന്ന് ബലഹീനതയുടെ മധ്യത്തിൽ കർത്താവിൻ്റെ കൃപ പൂർണ്ണമായിട്ടും ചോദിച്ചു വാങ്ങുവാൻ ദൈവം അവസരം നൽകുന്നതുകൊണ്ട് കർത്താവിനെ കൂടുതലായിട്ട് അറിയുവാൻ എനിക്കിടയായി. ഈ ഗാനത്തിൻ്റെ മൂന്നാമത്തെ ചരണം അതാണ്: അറിയണം അവനെ അധികം ഞാൻ, അതിനായി അനുവദിക്കും. അപ്പോൾ തന്നെ ഈ പ്രതികൂലമായ മനോഭാരം ഉളവാക്കുന്ന സാഹചര്യങ്ങൾ ആത്യന്തികമായി പ്രതിഫലം നൽകുന്നതുമാണ്. അതും ആ ആശയവും ആ ഗാനത്തിൻ്റെ മൂന്നാമത്തെ പല്ലവിയിൽ പ്രതിഫലിക്കുന്നുണ്ട്. കർത്താവ് എന്നോട് തുടർന്നും തൻ്റെ വചനത്തിൽ കൂടെ സംസാരിച്ചുകൊണ്ടിരുന്നു. എൻ്റെ തലയിലെ ഓരോ മുടിയും കർത്താവ് എണ്ണിയിരിക്കുക. ഒരു മുടി താഴെ വീണാൽ കൃത്യമായിട്ട് കർത്താവിന് പറയാൻ കഴിയും ഇത്രാമത്തെ മുടിയാണ് വീണതെന്ന്. ഒരു മുടിക്ക് എന്ത് വിലയുണ്ടെന്നുള്ളത് നമുക്കറിയാം. ഒരു വിലയുമില്ലാത്ത ഒരു മുടിയെ കർത്താവ് ഇത്രമാത്രം കാര്യമായി പരിഗണിക്കുമെങ്കിൽ ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ സാരൂപ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന എന്നെ, എത്രയോ വിലയുള്ളവനാണ് ഞാൻ കർത്താവിന് മുൻപിൽ എന്നുള്ള ചിന്ത എന്നെ നിരന്തരം ഭരിക്കുകയും ഞാൻ കർത്താവിനെ കൂടുതൽ ആശ്രയിക്കാൻ അത് മുഖാന്തരമായി തീരുകയും ചെയ്യും. പ്രിയപ്പെട്ടവരെ,
എൻ്റെ ഈ വാക്കുകൾ കേൾക്കുന്ന നിങ്ങളിൽ ചിലരെങ്കിലും ഒരുപക്ഷെ ശാരീരികമായ പ്രയാസം, മറ്റേതെങ്കിലും വിധമുള്ള ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ കൂടെ, പ്രതിസന്ധികൾ കൂടെ, പ്രശ്നങ്ങൾ കൂടെ കടന്നു പോകുന്നവരുണ്ടാവാം. എന്നാൽ ഞാൻ ഓർപ്പിക്കട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യം പോലും കർത്താവ് അറിയാതെയല്ല, മാത്രമല്ല കർത്താവ് അനുവദിക്കാതെയുമല്ല. എല്ലാ കാര്യങ്ങളും കർത്താവിൻ്റെ അനുവാദത്തോടെ മാത്രമാണ് സംഭവിക്കുന്നത്. അതിന് ദൈവത്തിൻ്റെ ഉദ്ദേശവുമുണ്ട്. ആ പദ്ധതി നമ്മുടെ ജീവിതത്തിൽ നിറവേറുവാൻ ദൈവത്തെ അനുവദിക്കുക. ഏറ്റവും വലിയ നന്മ, ആത്യന്തികമായ നന്മ അതിലൂടെ നമുക്ക് കാണുവാനും അറിയുവാനും അനുഭവിക്കാനും കഴിയും. അതിന് ദൈവം ഈ ഗാനത്തിൻ്റെ ശ്രവണം നിങ്ങളെ സഹായിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാം. അലിവോടെ എന്നെ കരുതുന്നോൻ അനുദിനമറിയുന്നോ, അലിവോടെ എന്നെ കരുതുന്നോ അനുദിനമറിയുന്നോ, തിരുകൈകളാൽ തഴുകുന്നതാൽ മരുവേലടിയനു സുഖകരമ എൻ്റെ താതനറിയാതെ അവനനുവദിക്കാതെ എൻ്റെ താതനറിയാതെ അവനനുവദിക്കാതെ കൃപയതുമതി ദിനവും എൻ്റെ താതനറിയാതെ അവനനുവദിക്കാതെ എൻ്റെ താതനറിയാതെ.
ഭവിക്കയില്ല. ഈ പാരിടത്തിലൻ ജീവിതത്തിൽ ഒന്നും ഭവിക്കയില്ല. ഒന്നും ഭവിക്കയില്ലാ.